അപ്പോൾ അതിനു വേണ്ടി നമുക്കിവിടെ ഒരു കപ്പ് മാക്രോണി ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒന്നിനോടൊന്ന് ഒട്ടാതിരിക്കാനായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സാധനം ഒരു 10 മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്താൽ മതി. അത്രേ ഇതിനുള്ള വേവുള്ളൂ. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതിനി ഓഫ് ചെയ്ത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് വേണ്ട മസാലാസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഓണിയന്, അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി, പിന്നെ ഒരു 2 മുളക് പച്ചമുളക്, പിന്നെ വേണ്ട നമുക്ക് കറിവേപ്പില. ഇനി മസാല റെഡിയാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മസാലാസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ പച്ചമുളക്. അപ്പോൾ തക്കാളി വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മുടെ മസാലയൊക്കെ ഇവിടെ അടിപൊളിയായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മാക്രോണി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 മുട്ട പുഴുങ്ങിയത് ഇതുപോലെ ചെറിയ പീസസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുകൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പൈസി മാക്രോണി വളരെ സിമ്പിളായിട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കിഡിലേൻ ഐറ്റത്തിന് വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.